ഹലോ, പള്ളിപ്പോയിൽ വരുന്ന വഴി കേട്ടോ. നല്ല ചൂടാട്ടോ, പുറത്ത് ഭയങ്കര ചൂടാ. അന്ന് പറയാനല്ലോ കേട്ടോ ഞാൻ വന്നത്. ഞാൻ എന്തൊരു മനോഹരമായ ഒരു കാഴ്ച, അതായത് ഇസ്ലാമിൻ്റെ ഒരു എന്താ പറയുക മഹത്വം എന്ന് പറയുന്നത് മനോഹരമായ ഒരു കാഴ്ച എങ്ങനെ കണ്ടു. ഞാൻ ഇപ്പോൾ പള്ളിൻ്റെ ഉള്ളിൽ കംപ്ലീറ്റ് ആൾക്കാർ ഫുള്ളായിട്ടുണ്ട്. പുറത്ത് ഇങ്ങനെ ആൾക്കാർ കുറച്ച് ലേബേഴ്സും അതുപോലെ തന്നെ ഫുള്ളായിട്ട് ലേബേഴ്സാണ് പുറത്ത്. നമ്മളെന്താ പറയുക ഈ കവറുകളും കാര്യങ്ങളൊക്കെ ഇട്ട് കാണുന്നുള്ള ലേബേഴ്സാണ് ഉള്ളത് പുറത്ത്. നമ്മൾ പിന്നെ നമ്മളതിൻ്റെ അടിയിൽ തന്നെ പോയാണ്ടിരുന്നു. പക്ഷേ ഭയങ്കര തൂവുള്ള കന്തൂരൊക്കെ ഇട്ട് മൂന്ന് അറബികൾ വന്നിട്ട് എന്താ പറയുക ആദ്യം ഉള്ളിലേക്ക് ഒന്ന് നോക്കി, ഫുള്ളാണ്. അപ്പോൾ അയാളെ തന്നെ മുസല്ല അയാൾ ലേബേഴ്സിൻ്റെ ഒക്കെ മുന്നിൽ വിരിച്ചു കൊടുത്തിട്ട് അയാൾ അപ്പുറത്ത് പോയിട്ട് വീണ്ടും അവിടുന്ന് ഒന്ന് രണ്ട് മുസല്ല എടുത്ത് കണ്ട് കൊണ്ടുവന്നിട്ട് അയാൾ ഈ ഇബമാരുടെ അടിയിൽ ഈ ലേബേഴ്സിൻ്റെ അടിയിൽ വന്ന് കണ്ടിരുന്നു. ഒരിക്കലും എന്താ പറയുക നമുക്ക് വേറെ എവിടെയും കാണാൻ കഴിയില്ല ലോകത്ത്, ഇസ്ലാമിൽ മാത്രം, ഇസ്ലാമിലല്ലാതെ നമുക്ക് വേറെ എവിടെയും ഇങ്ങനൊരു സംഗതി നമുക്ക് കാണാൻ കഴിയില്ല. ഇത്രയും മനോഹരമായ കാഴ്ച. ഈ സമത്വം എന്ന് പറയുന്നത് മനുഷ്യന് ചെറുതും വലുതും കറുപ്പും വെളുപ്പും പണക്കാരനും പാവപ്പെട്ടവനും സൗന്ദര്യമുള്ളവനും ഇല്ലാത്തവനൊക്കെ ഒരേ വിലയാണ് അല്ലെങ്കിൽ ഒരേ സമമാണ് എന്നിങ്ങനെ നമുക്ക് വീണ്ടും വീണ്ടും മനസ്സിലാക്കി തരുന്ന ഒരു സംഭവമാണ് ശരിക്കും പറഞ്ഞാൽ ഇസ്ലാം. അത് എന്നെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി. ഞാൻ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഒരുപാട് സ്ഥലങ്ങളിൽ ഓരോ കാര്യങ്ങൾ കാണുന്നതല്ലേ. കാരണം ചില ആൾക്കാർ കൈയെടുക്കാൻ മടിക്കും. ഇപ്പോൾ ഏതൊരു രീതിയിൽ തന്നെ ഉണ്ട്, രജനീകാന്ത് ഇങ്ങനെ ഫോട്ടോത്തിൽ ഏതൊരു സ്ത്രീ അവരെ വേലക്കാരെ തോന്നുന്നു, ക്യാമറിന് മുന്നിലേക്ക് വന്നു ഇങ്ങനെ തള്ളി മാറ്റി വിടുന്നുണ്ട്. അപ്പോൾ അതാണ് ഇസ്ലാമിൻ്റെ മഹത്വം. ചെറുപ്പം വലിപ്പമൊന്നുമില്ല, ഏറ്റവും മനോഹരമായ പണക്കാരനാണ് അയാൾ. അയാൾക്ക് ശരിക്കും പറഞ്ഞാൽ വന്നു കണ്ട് നേരെ പള്ളിയിലുള്ളിലേക്ക് കയറുമ്പോൾ അവിടെ ഡോർ വന്നു കണ്ട് അവരെങ്ങനെ മാറ്റി കാണാലോ, ഒന്ന് രണ്ടാൾക്കാരെ പുറത്തുനിന്നൊക്കെ എടുത്ത് വലിച്ച് ഇങ്ങോട്ടാക്കിയാലും ആരും ഒന്നും പറയില്ല. പക്ഷേ അത് ഇസ്ലാം അനുവദിക്കുന്നില്ല. അപ്പോൾ എന്താ പറയുക അതുകൊണ്ടാണ് ജനങ്ങൾ എന്താ പറയുക ഇസ്ലാമിൻ്റെ പിന്നാലെ കൂടി കണ്ട് വടിയെടുത്ത് കണ്ട് ഓടിക്കാണ്ട്. കാരണം എന്താ പറയുക ഈ സമത്വം അത് കുറേ ആൾക്കാർക്ക് പല ആൾക്കാർക്കും ഇഷ്ടപ്പെടുന്നില്ല. കാരണം വെച്ചാൽ അവർക്ക് അത് ദഹിക്കില്ല. കാരണം എപ്പോഴും ഒരു പൊടിക്ക് ഇങ്ങനെ മുകളിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാർ ലോകത്തുണ്ട്, ഇങ്ങനെ സുഖിച്ച് ലാവിഷായിട്ട് ഇങ്ങനെ ജീവിക്കാൻ വേണ്ടി മറ്റുള്ളവരെ ചവിട്ടിയരച്ചു. പക്ഷേ ഇസ്ലാമിൽ ആ സാധനമല്ല. അതുകൊണ്ടാണ് ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ പിന്നാലെ ഇങ്ങനെ കൂടിയിട്ട്. കാരണം നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഇസ്ലാം ഒരുപാട് മുന്നിലാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെയാണ് ആൾക്കാർ ഓടിക്കൊണ്ടിരിക്കുന്നത്. അവരങ്ങനെ ഓടിക്കൊണ്ടേ ഇരിക്കും, തളർന്നുകൊണ്ട് വീഴ്ന്നുകൊണ്ടിരിക്കും. ഇസ്ലാം അങ്ങനെ പോയിക്കൊണ്ടേ ഇരിക്കും മുന്നോട്ട്. ഇത് എന്താ പറയുക ഞാനോ അല്ലെങ്കിൽ വേറെ ആൾക്കാരും ഒരു മുസ്ലിമാൻ ഉണ്ടാക്കിയ സാധനമല്ല ഇസ്ലാം എന്ന് പറയുന്നത്. മതം എന്ന് പറഞ്ഞാൽ അത് ദൈവത്തിൻ്റെ മതമാണ്. അപ്പോൾ അത് സംരക്ഷിക്കലും അതിൻ്റെ കാര്യങ്ങളൊക്കെ ചെയ്യൽ കൊണ്ടിടക്കേണ്ട അത് ദൈവം നോക്കും. താങ്ക് യു വെരി മച്ച്.